അടുത്തത് ഇനി ഏത് പടം റോസ്റ്റ് ചെയ്യുമെന്ന് ഓർത്തിരിക്കുമ്പോഴാണ് ബ്രദറിന്റെ വക ഒരു മെസ്സേജ് വരുന്നത്. നമുക്ക് കന്യാകുമാരി എക്സ്പ്രസ് അങ്ങ് ചെയ്താലോ? ഞാൻ ചോദിച്ചു, കന്യാകുമാരി എക്സ്പ്രസ്സോ? ഇതൊക്കെ ഏത് പടമടേ? അപ്പോഴാണ് അവൻ പറഞ്ഞത്, സുരേഷ് ഗോപിയും ആക്ഷൻ ഹീറോ ബാബു ആന്റണിയും കൂടെ മത്സരിച്ച് അഭിനയിച്ച ഒരു പടമുണ്ട്, ഒന്ന് കണ്ടു നോക്കൂ. അപ്പോർത്തു കണ്ടു കളഞ്ഞേക്കാമെന്ന്. എല്ലാവർക്കും മലാർക്കി ഫാക്ടറിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് പഴയ കോട്ടയം കുഞ്ഞച്ചനും ഉപ്പുകണ്ടം ബ്രദേഴ്സും ഒക്കെ എടുത്ത സുരേഷ് ബാബുവാണ്. സ്ക്രിപ്റ്റ് നമ്മുടെ സ്വന്തം ഡെന്നിസ് ജോസഫ്. അപ്പം ഈ കന്യാകുമാരി എക്സ്പ്രസ് എന്നൊക്കെ പേര് കേൾക്കുമ്പോൾ ഒരു സംശയം ഉണ്ടാവും, ഈ കന്യാകുമാരി എക്സ്പ്രസ് ട്രെയിൻ ആണോ അല്ലെങ്കിൽ അതിന്റെ ബാക്ക് കോപ്പിൽ നടക്കുന്ന ഏതെങ്കിലും ഒക്കെ ഒരു ക്രൈം ത്രില്ലർ ആണോ എന്ന്. പക്ഷെ പടം കുറച്ച് കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, കന്യാകുമാരി എക്സ്പ്രസ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ട്രെയിനേയല്ല, അതൊരു ബസ് ആണ് എന്ന്. നമുക്ക് പടത്തിന്റെ കഥയിലേക്ക് വരാം. സത്രാം സെട്ട് എന്ന ബിസിനസ്സുകാരന്റെയും മീരാഭായിയുടെയും മകളാണ് ഹേമ. ഒരു ദിവസം രാത്രി ഈ ഹേമയെ കുറച്ച് പേർ ചേർന്ന് തട്ടിക്കൊണ്ടുപോകുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഹേമയെ തട്ടിക്കൊണ്ടുപോയ രാജശേഖരനും ഗാങ്ങും സത്രാം സെട്ടിനെ ഫോണിൽ വിളിച്ചിട്ട് നിങ്ങളുടെ മകൾ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറയും. അപ്പോൾ സത്രാം സെട്ട് ചോദിക്കും, നിങ്ങൾ ആരാ എന്ന്. അത് ചോദിച്ചു കഴിഞ്ഞ് ഉടനെ തന്നെ സത്രാം സെട്ടിന്റെ വക ഒരു മാസ്മരികമായ ബ്രില്യൻ മൂവ് ഉണ്ട്. എന്താണ് ആ ബ്രില്യൻ മൂവ് എന്നറിയണ്ടേ? ദാ കണ്ടു നോക്കൂ. ഹലോ, നിങ്ങൾ ആരാ? മൊബൈലിലുള്ള ഓഡിയോ റെക്കോർഡർ ആപ്പ് എടുത്ത് കോൾ റെക്കോർഡ് ചെയ്യുന്ന ടെക്നോളജി ജെയിംസ് ബോണ്ടിനോ ഈതൻ ഹണ്ടിന്റെയോ കയ്യിൽ പോലും കാണില്ല. കോൾ എങ്ങനെയായി ഓഡിയോ റെക്കോർഡർ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്യുന്നത്? അത് മാത്രമല്ല, ആ റെക്കോർഡർ ആപ്പിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കോൾ പോലും കണക്റ്റഡ് ആവുന്നില്ല എന്ന് കൃത്യമായി അതിൽ കാണിക്കുന്നുണ്ട്. എന്നിട്ടും സെട്ട് ചോദിക്കും, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന്. അന്നേരം പിന്നെ മനസ്സിലായി, എല്ലാം മനസ്സിലായേ. എടോ, നിനക്കൊക്കെ എന്താ വേണ്ടതെന്ന് പറഞ്ഞാലല്ലേ അങ്ങേർക്ക് മനസ്സിലാവത്തുള്ളൂ. അല്ലാതെ ആ പെണ്ണ് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ബാപ്പു ബാപ്പു എന്ന് വിളിച്ചോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും മനസ്സിലാവോ കാണുന്നവനും ഈ സേട്ടിനും? സേട്ടിന്റെ വൈഫ് ചോദിക്കും, അവരെന്താ പറഞ്ഞേന്ന്. അവർ പറഞ്ഞത് മുഴുവൻ ഞാൻ മൊബൈലിൽ റെക്കോർഡ് ചെയ്തു. ഇനി ഇത് എത്രയും പെട്ടെന്ന് പോലീസിനെ ഏൽപ്പിക്കണം. ഓ, അത് നല്ലൊരു ഐഡിയ ആണ്. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? എടോ, അതിനവന്മാര് തന്നോട് എന്ത് തേങ്ങയെ പറഞ്ഞത്? അത് പോരാത്തതിന് ഈ റെക്കോർഡിംഗ് ആപ്പ് വെച്ച് എങ്ങനെയാ കോൾ റെക്കോർഡായത്? ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ആലോചിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഡി ജി പിയുടെ റോൾ ചെയ്യുന്നത് ഭീമൻ രഘുവാണ്. സി എമ്മിന്റെ റോൾ ചെയ്യുന്നത് ജഗതി ചേട്ടനും. അപ്പോ ഈ ഡി ജി പി സി എം അദ്ദേഹത്തിന്റെ റെസിഡൻസിയിൽ പോയി കാണുന്നു. നമ്മുടെ സി എം ലാപ്ടോപ്പിൽ സെറ്റ് റെക്കോർഡ് ചെയ്ത സംഭവം നോക്കിക്കൊണ്ട് അന്നേരം ഇരിക്കുവാണ്. ആദ്യം ആ റെക്കോർഡർ ആപ്പ് വഴിയാണ് കോൾ റെക്കോർഡ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത്. ദേ ഇപ്പൊ വീഡിയോയും. വോയിസ് റെക്കോർഡർ വെച്ച് കോൾ റെക്കോർഡ് ചെയ്യുമ്പോൾ എങ്ങനെയാ ഈ വീഡിയോ റെക്കോർഡ് ആവുന്നത്? ഇത്രയ്ക്ക് വിവരമില്ലാത്തവരൊക്കെയാണോ ഇതിലെ കാസ്റ്റ് ആൻഡ് ക്രൂ? വളരെ കഷ്ടം. ആ അപ്പൊ കിഡ്നാപ്പേഴ്സ് റാൻസമായി 25 കോടി ഡയമണ്ട്സ് ആവശ്യപ്പെടുന്നു എന്ന് സി എം പറയുന്നു. 4 ദിവസങ്ങൾ കഴിഞ്ഞ് ബൈ ഇലക്ഷൻ ആണെന്നും അതുകൊണ്ട് ഒരു കാരണവശാലും ഈ റാൻസമിന്റെ കാര്യം മീഡിയ അറിയരുതെന്നും സി എം പറയുന്നു. അപ്പോ ഈ റാൻസം കൈമാറാൻ കേരള പോലീസിലെ കേരള എക്സ്പ്രസ് ആയിരുന്ന മോഹൻ ശങ്കർ ആണ് ആപ്റ്റ് എന്നും സി എം പറയുന്നു. ആന്റി ടെററിസം സ്ക്വാഡിലെ ഡി ഐ ജി ആണെങ്കിലും കുലത്തൊഴിലായ ആശാരിപ്പണി വിട്ടുകളയാൻ മോഹൻ ശങ്കർ ഒരുക്കമല്ല. സി എം മോഹൻ ശങ്കറിനെ വിളിക്കുമ്പോൾ താൻ കോവളം ബീച്ചിൽ ഒരു പൊട്ടൻഷ്യൽ ടെററിസ്റ്റ് ഗ്യാങ്ങിനെ നിരീക്ഷിക്കുകയാണെന്ന് അയാൾ പറയുന്നു. ബീച്ചിലായിട്ട് പോലും തിരമാലകളുടെ ഒന്നും ശബ്ദം കേൾക്കുന്നില്ലല്ലോ എന്ന് സി എം ചോദിക്കുമ്പോൾ, സാറിന് തെരയുടെ ശബ്ദമല്ലേ കേൾക്കേണ്ടത്, ഞാൻ അതിനകത്തോട്ട് കേറ്റിപ്പിടിച്ച് കേൾപ്പിച്ചു തരാം. കേൾക്കുന്നുണ്ടോ സാർ? അങ്ങനെ സി എം റാൻസം കൊടുത്ത് ഹേമയെ സേഫായിട്ട് മോചിപ്പിക്കാനുള്ള ടാസ്ക് മോഹൻ ശങ്കറിനെ ഏൽപ്പിക്കുന്നു. സേട്ട് 25 കോടിയുടെ ഡയമണ്ട്സ് ഒക്കെ റെഡിയാക്കുന്നു. ഇന്ത്യൻ മാർക്കറ്റിൽ ഡയമണ്ട്സിന് 25 കോടിയെ വില ഉള്ളെങ്കിലും സൗത്ത് ആഫ്രിക്കൻ മാർക്കറ്റിൽ വില ഇച്ചിരി കൂടും. സൗത്ത് ആഫ്രിക്കൻ മാർക്കറ്റ് വെച്ച് നോക്കിയാൽ അവർ ആവശ്യപ്പെട്ട തുകയേക്കാൾ 1 കോടി കൂടുതൽ വരും ഇതിന്റെ വില. ഇനി ഈ ഡയമണ്ട്സ് എങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യും എന്നതിനെ കുറിച്ചായി തർക്കം. ഇതൊക്കെ വെറും ചീള് കേസ് എന്നാണ് നമ്മുടെ എസ് ജിക്ക്. ഇതിനിടയ്ക്ക് രാജശേഖരൻ വിളിക്കുന്നു. താൻ ഒരു കാരിയർ മാത്രമാണെന്ന് എസ് ജി പറയുന്നു. രാജശേഖരന്റെ ഒക്കെ ഭാഷയിൽ അതിന് വേറൊരു പേരുമുണ്ട്. നിങ്ങളുടെയൊക്കെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ കുരുവി. കുരുവിയോ? എനിക്കറിയാവുന്ന 2 കുരുവിയേ ഉള്ളൂ.
ഒന്ന് ഈ മേലെ കൂടെ പറക്കുന്ന കുരുവിയും രണ്ട് അണ്ണന്റെ കുരുവിയും. അങ്ങനെ ഡയമണ്ട്സുമായി രാജശേഖരൻ പറഞ്ഞെടുത്ത് എസ് ജി എത്തുന്നു. ആ സമയം രാജശേഖരന്റെ രണ്ട് ഗുണ്ടകൾ വന്ന് എസ് ജിയുടെ ബുള്ളറ്റിന്റെ ടയർ കുത്തിപ്പൊട്ടിക്കുന്നു. എസ് ജിയോട് 10 മിനിറ്റിൽ ഹോട്ടൽ എസ് ബി ഗ്രാൻഡ് ഡേയ്സിൽ എത്തണമെന്ന് രാജശേഖരൻ പറയുന്നു. ടയർ പൊട്ടിയത് കാണുന്ന എസ് ജി പറയുന്നത് അത് നടക്കില്ല എന്ന്. നീ പോലീസിൽ കേരള എക്സ്പ്രസ് അല്ലേ, എങ്ങ ഓടിപ്പാടാന്ന് രാജശേഖരൻ. എന്നാ ഞാൻ കാണിച്ചു തരാമടാന്ന് എസ് ജി. എസ് ബി ഗ്രാൻഡ് ഡേയ്സിൽ എത്തുമ്പോൾ അവിടുന്ന് എസ് ജിയെ രാജശേഖരൻ കുറെ ഓടിക്കുന്നു. അവസാനം ഒരു കന്യാകുമാരി എക്സ്പ്രസ് ബസ് വരുമെന്നും അതിൽ കയറണമെന്നും എസ് ജിയോട് രാജശേഖരൻ പറയുന്നു. എസ് ജി അതിൽ കയറുന്നു. രാജശേഖരൻ തന്ത്രപരമായി എസ് ജിയുടെ കയ്യിൽ നിന്നും ഡയമണ്ട്സുകൾ കൈക്കലാക്കുന്നു. എസ് ജിയെ തലക്കടിച്ച് ബസിന്റെ പുറത്തേക്ക് വലിച്ചെറിയുന്നു. അതും പോരാത്തതിന് ഹേമയെ കൊന്നിട്ട് എസ് ജിയുടെ അടുത്ത് കൊണ്ടിടുകയും ചെയ്യുന്നു. തൽക്കാലം 1-2 വർഷത്തേക്ക് ലീവ് എടുത്ത് പഴയ ഏതോ ഒരു റിസർച്ച് പൂർത്തിയാക്കാൻ സി എം എസ് ജിയോട് പറയുന്നു. അങ്ങനെ എസ് ജി ലീവ് എടുത്ത് കന്യാകുമാരിയിലേക്ക് പോകുന്നു. എസ് ജിയുടെ വൈഫായിരുന്നു ലെന. അവർക്ക് ഒരു മോളുമുണ്ട്. അപ്പോൾ ഈ ലെനയെയും മകളെയും കൊന്നത് രാജശേഖരൻ ഗാംഗുമാണ്. പക്ഷെ അവരോട് റിവഞ്ച് എടുക്കാനുള്ള മൈൻഡിലൊന്നും അല്ല ഇപ്പൊ എസ് ജി. പിന്നെ കാണിക്കുന്നത് കുറെ ഡ്യൂട്സ് ഹന എന്നൊരു പെൺകുട്ടിയുടെ ബൊട്ടീക്കിലേക്ക് കയറി ചെല്ലുന്നതാണ്. അവൾ കിടന്ന് അവരെ അലമ്പാക്കുക. ഹന തന്നെ അവന്മാരുടെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണമെന്ന് അവർക്ക് ഭയങ്കര നിർബന്ധം. അവസാനം ഹന ഒരു റാൻഡം ഡ്യൂഡിനെ കാറിൽ കയറ്റിക്കൊണ്ട് പോകുന്നു. ഹന നമ്മൾ ഉദ്ദേശിച്ച ആളല്ല ഗൈസ്. നിന്നെ പോലെ സില്ലി നോട്ടി പൂവാലമാർ എനിക്കൊരു ടാർഗറ്റേ അല്ല. അപ്പോൾ ഈ രാജശേഖരനെയും ഗാംഗിനെയും എസ് ജി ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലാകുന്നു. കൈ കിട്ടിയ കൊന്നുകളയണ പിന്നെ ബാസ്റ്റഡിനെ. അത് ശരിയാണ്, ഇല്ലെങ്കിൽ അങ്ങനെ ഒരു കൊള്ള ഡേഞ്ചർ ആണ്. തൽക്കാലം ഒന്ന് സൂക്ഷിക്കുന്ന നല്ലതാ. അത് ശരി, ഇയാൾ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കാവോ. അങ്ങനെ ഇരിക്കുമ്പോൾ രാജശേഖരൻ കൊല്ലപ്പെടുന്നു. കൊന്നതാരാണെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല പോലീസിന്. പക്ഷെ എല്ലാവർക്കും സംശയം എസ് ജി. ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് ഇരിക്കുന്ന ഹനയുടെ ഫാദറിനെ ഹന പോയി കാണുന്നു. എസ് ജിയെ കന്യാകുമാരിയിൽ വെച്ച് കണ്ട കാര്യമൊക്കെ പറയുന്നു. അങ്ങനെ നമ്മുടെ മെയിൻ വില്ലനായ രഞ്ജൻ ഫിലിപ്പിന്റെ എൻട്രിക്കുള്ള സമയമായി. രാജശേഖരനെ ഗാംഗിനെ ഉപയോഗിച്ച് ഹേമയെ തട്ടിക്കൊണ്ടു പോകാനുള്ള പ്ലാൻ ആക്ച്വലി ഇടുന്നത് ബാബു ആന്റണിയാണ്. പക്ഷെ മെയിൻ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ സേട്ടിന്റെ സ്വന്തം മകളല്ല ഹേമ, മീരാഭായിയുടെ ആദ്യ ഭർത്താവിലുള്ള മകളാണ് ഹേമ. മീരാഭായിയുടെ സ്വത്തുക്കൾ കണ്ട് മോഹിച്ചാണ് സേട്ട് മീരാഭായിയെ കിട്ടുന്നത്. പക്ഷേ സ്വത്തുക്കളെല്ലാം ഹേമയുടെ പേരിലാണ്. ഹേമയെ തട്ടിക്കളഞ്ഞാൽ സ്വത്തുക്കളുടെ എല്ലാം അവകാശി തന്റെ സ്വന്തം മകനായ അർജുനാകും എന്ന് മനസ്സിലാക്കിയ സേട്ട് രാജശേഖരനുമായി ഒരു രഹസ്യധാരണയിൽ എത്തുന്നു. അങ്ങനെ സേട്ടിന്റെ നിർദ്ദേശപ്രകാരമാണ് രാജശേഖർ ഹേമയെ കൊല്ലുന്നത്. മീരയെ കൊല്ലുന്നതിനുള്ള കൂലിയായിട്ടാണ് 1 കോടി വില മതിക്കുന്ന എക്സ്ട്രാ ഡയമണ്ട്സ് സേട്ട് കൊടുത്തയച്ചത്. ഈ പടം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരും പറയും ദ സെയിം ഓൾ സ്റ്റോറി. എസ് ജിയെ ഇനി ജീവനോട് വിട്ടാൽ ശരിയാവില്ല എന്ന് ബാബു ആന്റണി പറയുന്നു. അങ്ങനെ ബാബു ആന്റണിയുടെ കൂടെയുള്ള റഷീദും അലക്സും എസ് ജിയെ ഫോളോ ചെയ്യാൻ തുടങ്ങുന്നു. അതിന്റെ ഇടയ്ക്ക് ഒരാവശ്യവും ഇല്ലാതെ ഹനയും എസ് ജിയെ ഫോളോ ചെയ്യുന്നു. അങ്ങനെ അന്ന് രാത്രി റഷീദ് കൊല്ലപ്പെടുന്നു. സ്വാഭാവികമായി എല്ലാവരും വീണ്ടും എസ് ജിയെ തന്നെ സംശയിക്കുന്നു. ഇതിനിടയിൽ ബാബു ആന്റണി സി എമ്മിനെ പോയി കാണുന്നു. കേന്ദ്ര കൽക്കരി സഹമന്ത്രിയുടെ മകൻ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ബാബു ആന്റണി സി എമ്മിന് കുറച്ച് സയൻസ് ക്ലാസ് ഒക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. കാർബണിന്റെ ഏറ്റവും താഴ്ന്ന രൂപമാണല്ലോ കൽക്കരി. അതേ കാർബൺ ഉന്നത മർദ്ദത്തിൽ ഭൂമിക്കടിയിൽ കിടന്നാൽ വജ്രമായി. അലക്സ് എസ് ജിയെ കൊല്ലാൻ ഒരു സ്നൈപ്പർ ഗണ്ണുമായി എയിം ചെയ്ത് നിൽക്കുമ്പോൾ പുറകിൽ നിന്നും ആരോ അലക്സിനെ ഷൂട്ട് ചെയ്ത് കൊല്ലും. അപ്പോ ഈ രാജശേഖരനെ റഷീദിനെ കൊന്നത് എസ് ജി അല്ലെന്ന് ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായല്ലോ അല്ലേ. എടോ, അത് ഞങ്ങൾക്ക് ആദ്യമേ മനസ്സിലായി. അത് മനസ്സിലാകാതിരിക്കാൻ മാത്രം മണ്ടന്മാരൊന്നുമല്ല ഞങ്ങള്. ഇതിന്റെ മെയിൻ സംഭവം എന്താണെന്ന് വെച്ചാൽ പഴയ ഒരു കേസിൽ എസ് ജി ബാബു ആന്റണി അറസ്റ്റ് ചെയ്യും. ആ കേസ് അന്ന് വാദിച്ചത് ഹനിയുടെ ഫാദറായ അഡ്വക്കേറ്റ് ജോൺ ആണ്. ആ കേസിൽ നിന്നും പിന്മാറാൻ ജോണിന് പല ഭാഗങ്ങളിൽ നിന്നും പ്രഷർ ഉണ്ടായിരുന്നു. എന്നിട്ടും പുള്ളി പിന്മാറിയില്ല. ഈ കലിപ്പിൽ നമ്മുടെ രാജശേഖരനും റഷീദും അലക്സും ഹനയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറും. ഹനയുടെ ഫാദർ സർവൈവ് ചെയ്തെങ്കിലും ഹനയുടെ അനിയത്തിയും അനിയനും കൊല്ലപ്പെടും. ഇതാണ് ഹനയുടെ ഫ്ലാഷ് ബാക്ക്. ഇനി വരാൻ പോകുന്ന അടുത്ത ട്വിസ്റ്റ് ആണ് സി എമ്മിന്റെ മകൻ അജയനും ഹേമയും തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്ന് മാത്രമല്ല ഷി വാസ് ഓൾസോ പ്രഗ്നന്റ്. ഈ അജയൻ ബാബു ആന്റണിയുടെ ബിസിനസ് പാർട്ണർ ആണ്.
ബാബു ആന്റണിയുടെ കൂടെ ഈ കളിക്ക് മുഴുവൻ ചുക്കാൻ പിടിച്ചിരുന്നതും സി എം ആയിരുന്നു. അപ്പൊ ഈ രാജശേഖരനെയും റഷീദിനെയും അലക്സിനെയും കൊന്നത് ആരായിരുന്നു എന്നറിയണ്ടേ? ഭയങ്കരം തന്നെ. എന്റെ പൊന്നു ഡയറക്ടർ സാറെ, ആദ്യത്തെ കൊലപാതകം നടന്നപ്പോ തന്നെ ഞങ്ങൾക്ക് കത്തി ഇതിനെല്ലാം പിന്നിൽ ഹനയാണെന്ന്. 90s ഈ പടം ഇറങ്ങിയതെങ്കിൽ അന്നത്തെ പ്രേക്ഷകർക്കും ഇതൊന്നും മനസ്സിലാക്കാൻ വലിയ പാട് വരത്തില്ലായിരുന്നു. എന്താ വരുന്നു? ലാസ്റ്റ് ബാബു ആന്റണി ഹനിയുടെ ഫാദറിനെ തട്ടിക്കൊണ്ടു പോകുന്നു, ഹന ബാബു ആന്റണിനെ കാണാൻ ചെല്ലുന്നു. അവസാനം എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ എസ് ജി അവിടെ തോക്കുമായി എത്തുന്നു. പിന്നെ അങ്ങോട്ട് ലാസ്റ്റ് എസ് ജി ബാബു ആന്റണിനെ വെടിവെച്ച് കൊല്ലുന്നു. ഔട്ട്ഡേറ്റഡ് സ്ക്രിപ്റ്റിനെയും ഡയറക്ഷന്റെയും കൂടെ ഏറ്റവും അരോചകമായി തോന്നിയത് ഡോൺ മാക്സിന്റെ എഡിറ്റിംഗ് ആണ്. ചില സീനിൽ ഈ എഡിറ്റിംഗ് ഒക്കെ കാണുമ്പോൾ തന്നെ തല പെരുത്ത് കയറി. ഹേമയെ തട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞ് പടത്തിൽ കാണിക്കുന്ന ഒരു ന്യൂസ് പേപ്പർ ക്ലിപ്പിംഗ് ഞാനൊന്ന് കാണിക്കാം. ഹേമ ജീവനോട് ഇരിക്കുമ്പോൾ തന്നെ അവർക്ക് ഹേമയുടെ ബോഡി കിട്ടി. എന്നായാലും ചത്തുകളിക്ക് എന്തിനെ കൂട്? അപ്പൊ വേറൊരു വീഡിയോമായി കാണുന്നത് വരെ